പ്ലാൻ ഹെൽത്ത് ക്ലിനിക് ബൈ ഹബീബ് റഹ്മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ഒരു മാസം തികയുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ല ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ജില്ലാതല ഉദ്ഘാടന പരിപാടിയിലാണ്. അപ്പോൾ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു മാസമായി എന്ന് പറഞ്ഞു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യമായി നന്ദി അറിയിക്കുന്നു. എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ചാനലായിരുന്നു ഇത്. എല്ലാവരും അത് വളരെ ഭംഗിയായി ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു എന്നറിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. ഇനിയും എല്ലാവിധ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇന്ന് ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഡയറക്ടറുടെയും കൃഷിമന്ത്രി സുനിൽകുമാർ സാറിൻ്റെയും അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെയും എല്ലാം ഓൺലൈൻ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ വളരെ വിപുലമായിട്ട് തന്നെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ കൃഷി ഓഫീസറായിട്ടുള്ള ഗീതാ മേഡവും പിന്നെ ജമാൽ സാറ്, നമ്മുടെ എ ഡി എ ചാർജുള്ള ജയ്സൽ സാറ്, സുരേഷ് സാറ്, ആത്മ ഡെപ്യൂട്ടി പി ഡി ആത്മ പി ഡി തുടങ്ങി കൃഷി വകുപ്പിലെ ഒരുവിധം ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. കൊടൂർ കൃഷി ഓഫീസർ മുസ്ഫുറ മേഡവും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഷാജി അവർകൾ, സക്കീന പുൽപ്പാടൻ അവർകൾ പദ്ധതി വിശദീകരണം നടത്തിയത് നമ്മുടെ ആത്മ പി ഡി ആയിട്ടുള്ള ശ്രീ ജമാൽ സാർ അവർകളായിരുന്നു. അതുപോലെ നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാം. ആത്മയുടെ മലപ്പുറം ബ്ലോക്ക് ബി ടി എം ആയിട്ടുള്ള ശ്രീ അസ്ലം, അദ്ദേഹമാണ് ഇന്നിവിടെ ഓൺലൈൻ സംവിധാനം ഒരുക്കുന്നതിനും അതുപോലെ തന്നെ ഈ സൗണ്ട് സിസ്റ്റം റെഡിയാക്കുന്നതിനുമൊക്കെ. ജയ്സൽ സാറ്, മുസ്ഫുറ മേഡം അതുപോലെ അസ്ലം എല്ലാം വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. ശ്രീ അസ്ലം, ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ. ഏകദേശം ഒരു 10-20 കൂടി തന്നെ നമ്മുടെ സംസ്ഥാനതല ഉദ്ഘാടന പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃഷി ഡയറക്ടറും അതുപോലെ നമ്മുടെ കൃഷി മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഉൾപ്പെടുന്ന പരിപാടി ഓൺലൈൻ സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലാ കൃഷി ഓഫീസർ ഗീതാ മേഡം സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെലീന ടീച്ചർ അധ്യക്ഷത വഹിക്കുകയും ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ സാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ജില്ലയിലെ 94 ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ തന്നെ പദ്ധതികൾ വിമർശനം ചെയ്ത് വക മാറ്റി സുഭിച്ച കേരളത്തിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലൊക്കെ എല്ലാ പഞ്ചായത്തിലും. അതുപോലെ ശ്രീമതി സക്കീന പുൽപ്പാടൻ അത് പദ്ധതി വിശദീകരിച്ച ആത്മ പി ഡി ശ്രീ ജമാൽ സാർ എന്നിവരും പ്രസംഗിക്കുകയുണ്ടായി. തിരിച്ചു പോവുക, നാട്ടറിവുകൾ സംരക്ഷിച്ചുകൊണ്ട് കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ന്യായത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഞാറ്റുവേല ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സാറ് സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും വിവിധതരം കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുകയുണ്ടായി.
ഒരു പക്ഷേ കേരളത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന കാർഷിക കർമ്മസേനയിൽ ഒന്നാണ് കോടൂർ കാർഷിക കർമ്മസേന. അവയുടെ ഒരു പ്രദർശന സ്റ്റാള് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്യുകയുണ്ടായി. അവരുടെ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടും വിത്തുകളും അതുപോലെ ടയർ കൊണ്ട് നിർമ്മിച്ച ചട്ടികളും പ്രദർശനത്തിന് ഒരുക്കുകയും ആവശ്യക്കാർക്ക് വാങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംഗരിനം തെങ്ങിൻ തൈയുടെയും അതുപോലെ കുറ്റിക്കുരുമുളക്, ടിഷ്യു കൾച്ചർ വാഴത്തൈകൾ, പേര, മാവ് തുടങ്ങിയ ഗ്രാഫ്റ്റ് ചെയ്തതും ബഡ് ചെയ്തതുമായ ഒരുപാട് ഇനങ്ങളുടെ വിൽപ്പനയും നടക്കുന്നുണ്ട്. നമ്മൾ കാഴ്ചയെ കുറിച്ചിട്ട് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. മാങ്ങയിലുള്ളതും അതുപോലെ തന്നെ പച്ചക്കറികളെ ആക്രമിക്കുന്ന കാഴ്ചയ്ക്ക് ഉള്ളതും അത് നമ്മളൊരു കെണി പറഞ്ഞിട്ടുണ്ട്, തുളസി കെണി. അതേപോലെ വെക്കാവുന്ന ആണീച്ചകളെ ആകർഷിച്ച് വെക്കാവുന്ന ഒരു കെണിയാണ് ഈ പറഞ്ഞ ഫെറമോൺ ട്രാപ്പ്, ഫെറമോൺ കെണി. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ മത്തനായാലും മത്തന് പച്ചക്കറി വിളകൾക്ക് വേറെയും അതുപോലെ വെള്ളരി വർഗ്ഗക്കൊന്നും രണ്ട് രീതിയിലുള്ളത്. ഒന്ന് വെള്ളരി വർഗ്ഗ വിളകൾക്ക് പച്ചക്കറി മത്തൻ എല്ലാം പെടുന്നത്, അതുപോലെ തന്നെ മാങ്ങക്ക്, മാങ്ങക്ക് വേറെ ട്രാപ്പാണ് ഉള്ളത്. ഈ കാണുന്നത് പച്ചക്കറി വിളകൾക്ക് ഉള്ളതാണ്, അതായത് വെള്ളരി, മത്തൻ, കുമ്പളം, കയ്പ, ഇവയൊക്കെ ആകർഷിക്കുന്ന ഒരു കെണിയാണ്, ഫെറമോൺ കെണിയാണ് ഈ കാണപ്പെടുന്നത്. ഇത് വളരെ കുറഞ്ഞ അളവിലൂടെ വിൽക്കപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ നമ്മളത് കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. മത്തന് വെള്ളരി വർഗം അല്ലെങ്കിൽ കയ്പ എല്ലാം പൂവിട്ട് ചെറിയ കായായിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കൊഴിഞ്ഞു വീഴുന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കാരണം ഞാൻ പറഞ്ഞത് ഇതുപോലെ കായീച്ചയുടെ ആക്രമണമായിരിക്കും. ഈ കായീച്ച കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ വന്നിട്ടാണ് അത് കൊഴിഞ്ഞു വീഴാൻ സാധ്യത. അത് നിങ്ങൾക്ക് തിരി മാത്രവും വേണമെങ്കിൽ അവൈലബിളാണ്, തിരി മാത്രവും നിങ്ങൾക്ക് വാങ്ങാം, കുപ്പിയില്ലാതെ തിരി മാത്രവും കിട്ടുന്നതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ എത്തിച്ചു തരാം. ഇത് ഒരു തേനീച്ച കർഷകനാണ്, നമ്മുടെ ഹമീദാക്ക, പൂക്കോട്ടൂരുള്ള ഹമീദാക്ക. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം തന്നെ തേനീച്ചയാണ്. ഞങ്ങളൊരുപാട് പരിപാടികൾക്ക് ഒരുമിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ വിശ്വസനീയമായ രീതിയിൽ അദ്ദേഹം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഹമീദാക്കാൻ്റെ തേനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. തെരുവ് കച്ചവടക്കാരും അതുപോലെ മറ്റു പല കടകളിലും കിട്ടുന്ന തേൻ വ്യാജ തേനാണ്. ഇന്ന് കിട്ടുന്ന തേനിൽ 60% തേൻ വ്യാജനാണ്. നല്ല ശുദ്ധമായ തേന് യഥാർത്ഥ കർഷകരിൽ നിന്ന് നേരിട്ട് കണ്ട് നമ്മൾ വാങ്ങണം. തേൻ കഴിക്കുന്നത് പലരും ഒരു മരുന്നായിട്ടാണ് കഴിക്കുന്നത്, എന്നാൽ ഇത് വ്യാജ തേനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ മാരകമായ പല രോഗങ്ങളും നമുക്ക് പിടിപെടും. അതുകൊണ്ട് തേൻ എപ്പോഴും കർഷകരിൽ നിന്ന് നേരിട്ട് കണ്ട് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ കുട്ടികൾക്ക് ചുണ്ടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് തേന്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങേണ്ട ഒന്നാണ് തേന്. വളരെ സംശയത്തോടു കൂടി ജനങ്ങൾ വാങ്ങുന്ന ഒന്നാണ് തേന്. അതുകൊണ്ട് അതിന് സംശയം മുഴുവനും നീക്കിയിട്ട് ശുദ്ധമായ തേനാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം വാങ്ങി കഴിക്കേണ്ട ഒന്നാണ് തേന്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തേൻ വാങ്ങുമ്പോൾ
യഥാർത്ഥ കർഷകരെ കണ്ടെത്തിയിട്ട് നല്ല തേനാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം തേൻ വാങ്ങിക്കഴിക്കാൻ. അപ്പോ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം ഇന്നേക്കായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സഹകരിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച ഈ ഒരു കർഷക സഭയും അതുപോലെ ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ച ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തുടർന്നും സഹകരണം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. Peace.